தூரிமான் குறுநே திங்கள் தோளில் ஆலோலமாடான் ஈராவில் நீ கூடவா கஸ்தூரிமான் குறுநே திங்கள் தோளில் ஈராவில் நீ கூடவா. അന്ന് വഴി വെച്ച് കണ്ടപ്പോ ഏതോ ഒരു പെണ്ണെന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ഐ എം സോറി. ദൈവികമായ ഒരു കല അതിന്റെ എല്ലാ പെർഫെക്ഷനോടും കൂടി പഠിത്തം ജോലിയൊക്കെ ആയിട്ട് നല്ല പ്രായം കഴിഞ്ഞു പോയെന്നാ പുള്ളിയുടെ സമീപം. ഇനിയിപ്പൊ നടക്കുന്ന കോളൊന്നുമില്ല. ഇടയ്ക്ക് വലിമച്ച ചില ആലോചനകളും കൊണ്ടുവരും. അപ്പോഴൊക്കെ അപ്പൊപ്പം പറയണത് തൈക്കിളമാരെ കെട്ടി ലേറ്റ് അണിമൂൺ ആഘോഷിക്കുന്നത് നാണക്കേടാന്നാ. മൈ ഡിയർ അങ്കിൾ, അങ്കിൾ സമ്മതിച്ചനുസരിച്ച് ഞാൻ ഇന്നലെ മേഴ്സിയുടെ വീട്ടിൽ പാർട്ടിക്ക് പോയിരുന്നു. അവിടെ ഞാനൊരാളെ കണ്ടു. ഇത്ര നല്ലൊരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുറ്റം പറയാനല്ല ഞാൻ വന്നത്. എനിക്ക് കുട്ടിയുടെ ഒരു അപ്പോളജി പറയാനുണ്ട്. എന്തിന്? വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഹലോ. അതെ അതെ, നിങ്ങൾ ആരാ? കസിന. കസിനോ? കസിനെന്ന് പറഞ്ഞാൽ? നാട്ടിന്നാ, ഒരു ബന്ധുവാ. അവറാച്ചനെന്ന് പറഞ്ഞാ മതി, അവൾക്ക് മനസ്സിലാവും. ഹോൾഡ് ചെയ്യും. ആ അതെ, ആ ഡ്രാഫ്റ്റിനെയും കിട്ടിയില്ലേ? കിട്ടിയില്ലേ? കഴിഞ്ഞ ഫ്രൈഡേ ഇവിടെ അയച്ചതാണല്ലോ. അതെ. പിന്നെ എങ്ങനെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ? 18,000-ന്റെ. അതെ, നിങ്ങൾ ബാങ്കിൽ അന്വേഷിച്ചോ? അയച്ചത് ഞാനാണല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെ എന്നോട് ഇത് പറയുന്നത്? ടിമ്പറോ? ആ ടിമ്പറിന്റെ കാര്യം ശരിയാക്കിയിട്ടുണ്ട്. അതങ്ങ് വരും. കൂപ്പിൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. കാട്ടിൽ മഴയുണ്ട്, അതുകൊണ്ടുള്ള ഡിലേ ആണ്. ആവശ്യം പോലെ അവിടെയുണ്ട്. മഴ പെയ്താൽ എങ്ങനെയാ കൂപ്പിലെ ജോലി ഉദ്ദേശിക്കുന്ന വേഗത്തിൽ നടക്കുന്നത്? ഹലോ, 7 ലോറി തടി അങ്ങ് എത്തിയില്ലേ? ബാക്കിയും കൂടെ ഉടനെ അങ്ങ് പോരും. ഹലോ, ഇനി 9 ലോഡ് കൂടെ. അതെ അതെ. ഹലോ, ആരാ സംസാരിക്കുന്നത്? ആരെയാ വേണ്ടത്? അത് ഉടനെ തന്നെ കയറ്റി വിട്ടേക്കാം. ഇപ്പൊ ബോസ് ഇവിടെ ഇല്ല, ഉണ്ണാൻ പോയിരിക്ക. Shut up, you idiot. Thank you. Okay. എടാ പൂക്കാണ്ടി ചെറുക്ക, നിന്റെ വേല മാത്തൻ ചേട്ടനോട് വേണോ? കുണ്ടി എത്ര കുളം കണ്ട്, കുളം എത്ര കുണ്ടി കണ്ട്. കൂടോ തന്തെ, കൊല്ലും ഞാൻ. മേലക്കെടുത്താനായിട്ട് ഓരോ നേരത്തെ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. ശോഭി, നീ
ചെളി എന്നെ ഇവിടെ കണ്ടതിൽ അതിശയം തോന്നുന്നുണ്ടോ? തീരെ ഇല്ല. ഇല്ലേ? അതെന്താ? ടെമ്പിളേര് പോണ വഴിയല്ലേ. ഇവിടേക്ക് അല്ലാതെ പിന്നെ എവിടെ നിങ്ങളെ പോലെയുള്ള പാർട്ടിസിനെ എക്സ്പെക്ട് ചെയ്യ? പിന്നെ ഇന്നലെ ഉച്ചക്ക് ഷെർലി ഹോസ്റ്റലിലേക്ക് ഒരാൾ ഫോൺ ചെയ്തിരുന്നില്ലേ? എപ്പോ? ഉച്ചക്ക് ആനയുടെ കാര്യവും തടി പിടിക്കുന്ന കാര്യവും എല്ലാം പറഞ്ഞോണ്ട്. അത് ഞാനായിരുന്നു. സത്യത്തിൽ അത് പറയാനായിട്ടല്ല ഞാൻ വിളിച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ അതങ്ങനെ ആയിപ്പോയി. ഓ, അപ്പൊ അങ്ങനെ ഒരു അസുഖം കൂടി ഉണ്ട്. പറഞ്ഞത് നന്നായി. കളിവിട്, എനിക്കൊരു മറുപടി ഡ്യൂ ആണ്. അന്ന് കാർ തള്ളുമ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞത് അതിനെന്താ ഷേളിക്ക് പറയാനുള്ളതെന്ന് അറിയാനാ. ഷേളിക്ക് എന്ത് വേണമെങ്കിലും പറയാം. എന്തും. കാട്ടില് മഴയതുകൊണ്ട് ആന ഒന്നും തടി പിടിക്കുന്നില്ല. ലോറി ആനയൊക്കെ ഉണ്ട്, പക്ഷെ മഴയല്ലേ. ആനയ്ക്കൊക്കെ പനി പിടിച്ചു. പനി നോക്കാൻ ഡോക്ടറെ അയച്ചിട്ടുണ്ട്. ഡോക്ടർ പറയട്ടെ എന്താ കുഴപ്പമെന്ന്. ചെളിയിൽ വഴിക്ക് വീണിട്ട് ഒരു കുട്ടിയനേടെ കാലൊളിക്കും. അതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എവിടെ ചവിട്ടി നടക്കണമെന്ന് ആനയോട് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നേ? സ്റ്റോപ്പ് ഇറ്റ്. എത്ര മഴ പെയ്താലും കാലൊളിക്കിയാലും കുട്ടിയാനെ തടി പിടിക്കും. തടിയും കൊണ്ടേ അവൻ പോകൂ. I love you. I love you. And remember, I'll love you forever. Kasturi maan kurunne